അപ്പോൾ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഘട്ടത്തിലാണ് നമ്മൾ കോളുകൾ സ്വീകരിക്കുക. അപ്പോൾ ഞാൻ നമ്പർ ആദ്യമായി പറയുകയാണ്, നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ 0477-22-55-445, 0477-22-55-445. അപ്പോൾ ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടതും നിങ്ങളുടെ സാധ്യതകൾ അന്വേഷിക്കേണ്ടതും, പഠന ജോലി സാധ്യതകൾ അന്വേഷിക്കേണ്ടതും. അപ്പോൾ നമുക്ക് പ്ലസ് വൺ കുട്ടികളെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. പ്ലസ് വണ്ണിലായിരിക്കുമ്പോൾ കൂടുതൽ കുട്ടികളും ചോദിക്കുക, ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണല്ലോ. അപ്പോൾ തീരുമാനമെടുക്കാൻ അവർക്ക് ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവുന്നൊന്നുമില്ല, ചിലർ തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് അവർ ഈ പഠനത്തോടൊപ്പം ചെയ്യേണ്ടത്, അതോ അവരതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയോ? നമുക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഇതാരാ സംസാരിക്കുന്നത്? ടിതിൻ ജോസഫ്. സന്തോഷമായോ റിസൾട്ട് കണ്ടിട്ട്? നല്ല മാർക്കോടെ ടിതിൻ പ്ലസ് ടുവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട ടിതിൻ, എന്താണ് ടിതിന്റെ സംശയം, ചോദിച്ചോളൂ. എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെയിൻ ലക്ഷ്യം കാർഡിയോളജിസ്റ്റ് ആകണമെന്നാണ്, കാർഡിയോളജിസ്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എത്താനുള്ള വഴി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു വഴിയാണ് എനിക്ക് അറിയേണ്ടത്. ശരി, ഇത് കാർഡിയോളജിയിലേക്ക് എത്താൻ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി, പ്ലസ് ടു വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടത്, അതാണ് ചോദ്യം. യെസ്, നമുക്ക് ടീച്ചറിലേക്ക് പോവാം. ആദ്യത്തെ വഴി നീറ്റ് പരീക്ഷ എഴുതണം. നീറ്റ് പരീക്ഷ എഴുതി നമ്മള് ഒരു മെഡിസിന് ഒരു സീറ്റ് നമ്മള് എൻഷുർ ചെയ്യണം, ഉറപ്പാക്കണം. അതിനുശേഷം ചെയ്യേണ്ടത് എം ഡി ചെയ്യാം, കാർഡിയോളജിയിൽ എം ഡി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എം ഡി എന്ന് പറഞ്ഞാൽ 3 വർഷം, 3 വർഷത്തെ എം ഡി ചെയ്യാം. അത് ആ രീതിയിൽ വേണമെങ്കിൽ കാർഡിയോളജി കാർഡിയോളജിസ്റ്റ് ആകാനായിട്ട് സാധിക്കും. ഓക്കെ, അതല്ലെങ്കിൽ എം ഡി ഫിസിഷ്യൻ ചെയ്തതിന് ശേഷം പിന്നീട് ഡി എം ചെയ്യാം, കാർഡിയോളജിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേടാനായിട്ട്. എം ഡിക്ക് ശേഷം വരുന്നതാണ് ഡി എം എന്ന് പറയുന്ന കോഴ്സ്. അത് ചെയ്താല് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആകും കാർഡിയോളജിയിൽ. ഈ രണ്ട് രീതിയിലും കാർഡിയോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ കുറവ്, എന്നാൽ വളരെ സാധ്യതകളുള്ള എം ഡി ഡി എം അതിന്റെ ഏറ്റവും ഉന്നത തലമാണ്. അപ്പോൾ ലക്ഷ്യം വെക്കുമ്പോൾ ആ തലത്തിൽ തന്നെ ലക്ഷ്യം വെക്കുക ടിതിൻ. അപ്പോൾ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന നിലയിൽ, പ്ലസ് ടു വിദ്യാർത്ഥി എന്ന നിലയിൽ ടിതിന് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും വൃത്തിയായി നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുക. നീറ്റിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ, സിലബസ് ഒക്കെ അതനുസരിച്ച് പഠിക്കുക. സിലബസ് ഒക്കെ കണ്ടോ, എങ്ങനെയാന്ന് വായിച്ചൊക്കെ നോക്കിയോ? അതനുസരിച്ച് ഇപ്പൊ നമ്മൾ പഠിക്കുമ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാനായിട്ട് പാഠഭാഗങ്ങൾ. ഓക്കെ മാം, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ, ചോദിച്ചോളൂ. എന്റെ സിസ്റ്റർ ഇപ്പൊ പ്ലസ് ടു പാസ് ആയിട്ട് നിൽക്കുകയാണ്, ഹ്യൂമാനിറ്റീസ് ആണ് ആള്. അതെ, ആൾക്ക് അഡ്വക്കേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അതെ, അപ്പൊ ഈ അഡ്വക്കേറ്റിൽ തന്നെ ഫാമിലി കോർട്ട് പിന്നെ അല്ലാതെ ലീഗലായിട്ട് ഒരു കമ്പനീസിലൊക്കെ നിൽക്കുന്ന രീതിയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതില് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളതും കുറച്ചും കൂടെ മെച്ചപ്പെട്ടതും ഏതാണെന്ന് ഇപ്പൊ കോർപ്പറേറ്റ് ലോ നല്ലതാണ്. കോർപ്പറേറ്റ് ലോ ഇപ്പം ചോദിച്ച കമ്പനികൾ എന്ന് പറയുന്ന ആ ഒരു മേഖല കോർപ്പറേറ്റ് ലോയിലാണ് വരുന്നത്. അതൊരു നല്ല ഒരു ഓപ്ഷൻ ആണ്. കൊടുത്തിട്ടുണ്ടോ, എൻട്രൻസിനൊക്കെ കൊടുത്തോ? ക്ലാറ്റ് എഴുതാൻ വേണ്ടിട്ട്. ക്ലാറ്റ് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ, എന്നിട്ട് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ലോ നല്ലൊരു സാധ്യതയാണ്. അതും ഇതുപോലെ നമ്മളൊരു മേഖലയിലേക്ക് തിരിയേണ്ടത് നമ്മുടെ അവനവന്റെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടും കൂടിയാണ് കേട്ടോ. ഏതാണ് ഇപ്പൊ ഇത് താല്പര്യമാണെങ്കിൽ ഇതൊരു നല്ല മേഖലയാണ്, ധാരാളം തൊഴിൽ സാധ്യത ഉള്ള മേഖല. തൊഴിൽ സാധ്യത നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ലോഡ് ഒപ്പം തന്നെ നോക്കാവുന്ന ഒരു മറ്റൊരു മേഖലയാണ് ഇന്റർനാഷണൽ ലോ, അല്ലെങ്കിൽ ഐ ടി ലോ, സ്പെസിഫിക് ആയിട്ട് ഐ ടി നോക്കാവുന്ന ലോയിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന രണ്ടു മൂന്ന് മേഖലകളാണിത്. തൊഴിൽ സാധ്യതകൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് ഈ മേഖലകളിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിന്റെ രണ്ട് സംശയങ്ങൾക്കും തൃപ്തികരമായ മറുപടി പറഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് മൂവ് ചെയ്യേണ്ട സമയമായി. ഓക്കെ, ഇതിന് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ,
അപ്പം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയ വിഷയത്തിൽ തന്നെയാണ് ചോദ്യം. അതായത് പ്ലസ് വണ്ണിനോടൊപ്പം ഒരു കാർഡിയോളജിസ്റ്റ് ആവാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്, അപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെ. ഇതുപോലെ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിൽ നിന്ന് കുറച്ച് കടമെടുക്കുകയാണെങ്കിൽ, ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പലപ്പോഴും രണ്ട് മൂന്ന് മേഖലകളിലേക്ക് അവരുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ജോലി സാധ്യതകളെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ അപ്പാരൽസ് പാക്കിംഗ് ഇങ്ങനെയുള്ള നവീന സാധ്യതകളെ മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ചിന്താഗതിയിൽ കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ഒരു വിഷയം എന്നാന്ന് പറയാം, ഈ മേഖല പോയവരാരും നമുക്കില്ല. ഈ മേഖല പോയി ഇപ്പം പാക്കേജിങ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശമ്പളം കിട്ടും. എന്നാലും ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരാൾ ഇത് പോയിട്ട് വന്നിട്ട് ഇത്ര സാലറി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിനകത്തേക്ക് വരും. അതാണ് റോൾ മോഡൽസ് ഇല്ല ആ മേഖലയിൽ. ഇത് മാറ്റാനാണ് നമ്മൾ ഇവിടെ വന്നിരുന്നോണ്ട് ഓരോ ആഴ്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ.